ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഗ്രീൻ വാലി ഗാർഡനിലാണ്, പറപ്പൂക്കരയുള്ള ഡാലി ചേച്ചിയുടെ ഗ്രീൻ വാലി ഗാർഡനിലാണ് കേട്ടോ നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഓർക്കിഡ് ടിപ്സ് തന്നെയാണ്. അപ്പോൾ ഓർക്കിഡ് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം, അതുപോലെ ഓർക്കിഡിൽ നിന്ന് എങ്ങനെ നമുക്ക് ആദായം കണ്ടെത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് എനിക്ക് ഡാലി ചേച്ചീനെ അറിയാം. അപ്പോൾ ഓർക്കിഡ് നല്ല രീതിയിൽ പൂക്കളൊക്കെ ആവാനായിട്ട് ഒരുപാട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഡാലി ചേച്ചി. അപ്പോൾ നമുക്കും വീട്ടിൽ നല്ല രീതിയിൽ ഓർക്കിഡ് കെയർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ടിപ്സ് ഡാലി ചേച്ചിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗ്രീൻ വാലി ഗാർഡൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വേഗം തന്നെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഡാലി ചേച്ചിയുടെ ഓർക്കിഡ് ചെടികൾ നിങ്ങളിവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നുണ്ടല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് ചെടികളാണ് ഡാലി ചേച്ചിയുടെ. അപ്പോൾ എന്തൊക്കെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് ഡാലി ചേച്ചി വീട്ടിൽ തന്നെ ഈ ഓർക്കിഡ് ചെടികൾക്ക് നൽകുന്നത് നമുക്കൊന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഡാലി ചേച്ചി കൂടുതൽ ഉപയോഗിക്കുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഓർക്കിഡ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഗോമൂത്രമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ കാണുന്ന ഈ ഇത് കാണാം, ഉണക്കച്ചാണകം, വേപ്പ് പിണ്ണാക്ക്, ഉണക്കച്ചാണകം, വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ഇതും മൂന്നും കൂടി പൊടിച്ചിട്ട് ഉരുളിയാക്കിയിട്ട് ഇവരുടെ കടക്കെ വെച്ചു കൊടുക്കാം. അത് നമ്മൾ നനയ്ക്കുമ്പോൾ ഓൾറെഡി അതിൽ നിന്നുള്ള ആ ഒരു വളം അവർ അബ്സോർബ് ചെയ്തോളും, ചെടികൾ അബ്സോർബ് ചെയ്യും. പിന്നെ കൊടുക്കുന്നത് ഗോമൂത്രം ഡൈലൂട്ട് ചെയ്ത് ആഴ്ചയിൽ രണ്ടു വട്ടം കൊടുക്കാം. അതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അത് കൊടുക്കാം. കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ആഴ്ചയിൽ എത്ര വട്ടമൊക്കെ കൊടുക്കാം? കഞ്ഞിവെള്ളം ആഴ്ചയിൽ രണ്ടു വട്ടം കൊടുക്കാം. കഞ്ഞിവെള്ളം മാത്രമല്ല ഞാൻ അതിൽ ചെയ്യുക, അതിൽ കപ്പലണ്ടി പിണ്ണാക്ക് പൊടിച്ച് ചേർത്തിട്ട് പുളിക്കാൻ വയ്ക്കും. അതിൻ്റെ നന്നായിട്ട് കലക്കുക, എന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം അത് ഒഴിക്കാൻ. നേരിട്ട് ഒഴിക്കരുത്, ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. എത്ര അളവിലാണ് ഇത് എടുക്കുക? ഏകദേശം നമുക്കൊരു അളവ് പറയാനായിട്ട് പറ്റുമോ? ഇപ്പോൾ ഈ കഞ്ഞി വെള്ളത്തിൽ ഇപ്പോൾ എത്രത്തോളം നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് മിക്സ് ചെയ്യും? ഇതിൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 5 ലിറ്റർ കഞ്ഞി വെള്ളത്തിൽ ഒരു ഞാനൊരു അരക്കിലോണം ഉപയോഗിക്കാറ്. അതിൽ കൂടുതൽ ഉപയോഗിക്കാറില്ല. അര കിലോ കപ്പലണ്ടി പിണ്ണാക്ക് അത് പൊടിക്കാറില്ല, ജസ്റ്റ് ഇട്ട് അതിൽ തന്നെ ഓൾറെഡി കലങ്ങിക്കോളും. ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കുതിർന്ന് കഞ്ഞിവെള്ളത്തോടൊപ്പം അലിഞ്ഞ് റെഡിയാവും. അത് നന്നായിട്ട് കലക്കി രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് പുളിച്ച് ശരിക്കും ഇതിനെ ചെടികൾക്ക് കൊടുക്കാവുന്ന ഒരു പാകമാവും. അതിൻ്റെ തെളിയെടുത്തിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ 5 ലിറ്റർ എന്നൊക്കെ ഇപ്പോൾ അധികം ചിലപ്പോൾ നമ്മുടെ വീട്ടിലധികം ഓർക്കിഡ് ചെടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചത് പിന്നീട് അതിൽ രണ്ടു ദിവസം കഴിഞ്ഞാലും കൂടുതലുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഒരാഴ്ചയിൽ കൂടുതൽ വെക്കണ്ട, വെക്കാൻ പാടില്ല. എന്തെങ്കിലും ഫംഗസ് വന്നു കഴിഞ്ഞാൽ അത് ഇവരുടെ വേരിനെ ബാധിക്കും. വേരുകൾക്ക് കംപ്ലൈൻറ്റ് വന്നാൽ ചിലപ്പോൾ അടിയിൽ അത് ഇങ്ങനെ കെട്ടിക്കെടുക്കും. അതിൻ്റെ ആ ഒരു പശ പോലെയുള്ള ഒരു ഇത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ഇവരുടെ വേരുകൾ ചെയ്യാനിട വരും. ഇപ്പോൾ നമ്മൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളൊരു ടെൻഷനാണ് ഇതേപോലെ എന്തെങ്കിലും ഫംഗിസൈഡ് യൂസ് ചെയ്യാറുണ്ടോ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇവരുടെ വേരുകൾ? ഒരു ദിവസം സാഫ് അടിക്കാറുണ്ട്, സാഫ് അടിച്ചു ആഴ്ചയിൽ ഒരു ദിവസം സാഫ് അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു കെമിക്കലെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ തന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പനിക്കൂർക്കയുടെ ഇല. അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒന്നുകിൽ ഉള്ളി അല്ലെങ്കിൽ സവോള, ഇത് കൂടി മിക്സിയിലടിച്ചിട്ട് അത് 1 ഗ്ലാസ് കിട്ടുന്നതിന് 1 ഗ്ലാസ് കൂടി വെള്ളം ചേർക്കുക. 1 ഗ്ലാസ് ഈ പാനി ഈ ഇതിൻ്റെ ജ്യൂസിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് അടിച്ചു കൊടുക്കും. അത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം, നല്ലതാണ്. അത് നമ്മൾ വേരുകളിലാണോ തെളിച്ചു കൊടുക്കേണ്ടത്? വേരുകളിലും തളിക്കാം, ജസ്റ്റ് ഒന്ന് ഇലകളിലും തളിക്കാം. കാരണം ഈ കീടങ്ങളുടെ ആക്രമണം മിക്കതും ഈ മുട്ടു ഒക്കെ തിന്നാനുള്ള ഒരു പ്രവണതയുള്ള പ്രാണികളുണ്ട്. അവർക്ക് ഈ ഇതിൻ്റെ സ്മെല്ല്, പനിക്കൂർക്കയുടെ സ്മെല്ലടിക്കുമ്പോൾ അത് അവർ പിന്നെ അധികം വരില്ല. പിന്നെ വേരുകളിൽ കിട്ടുന്ന ഈ സബോള അല്ലെങ്കിൽ ഉള്ളിയിൽ ഒത്തിരി പ്രോട്ടീൻസ്, ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളുണ്ട്. അത് വേരിൽ അടിച്ചു കഴിഞ്ഞാൽ അവർക്കത് നല്ലതാണ്, പുതിയ ഇള പൊട്ടാനും വേരുകൾ നന്നായിട്ട് വരാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ഓർക്കിഡ്സിന് കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ രണ്ടാഴ്ചയിൽ അല്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാനത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, നമുക്ക് നേർപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഗോമൂത്രം ഡൈലൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം രണ്ട് വട്ടം ഒഴിക്കാം. ഇവർക്ക് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് വരും. ഇവർക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടണത് നല്ലതാണ്. വെള്ളം മാത്രമല്ല, വെള്ളത്തിൽ നിന്ന് വേറെ ഒന്നുമില്ല. അവരുടെ വേരുകൾക്ക് ഒരു കൂളിങ് കിട്ടും എന്നല്ലാതെ വെള്ളത്തിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നമുക്ക് ഇവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് ഇവർ ഹെൽത്തി ആയിട്ട് നിൽക്കുക, പുതിയ ഇളകൾ നല്ല കരുത്തിലുള്ള ഇളകൾ വരിക. അതുപോലെ തന്നെ ഓരോ ഇളയിലും നല്ല ഒരുവിധം വലിപ്പമുള്ളതുണ്ട്. 9-11 ഒക്കെ പൂക്കളുള്ള തണ്ടുകൾ മുട്ടിടുക. അപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. അല്ല, ഒരു ദിവസം ഇന്നിപ്പോൾ ഒരു ദിവസം അടിച്ചോ, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആവട്ടെ എന്ന് വിചാരിക്കരുത്. ഏതാണ്ട് മിക്ക ദിവസങ്ങളിലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നമ്മൾ കൊടുക്കണം. ഓർക്കിഡ്സിലും പൂക്കൾ ഉണ്ടാവാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ മാത്രമല്ല, അത്യാവശ്യം രാസവളവും ഉപയോഗിക്കാം. സ്പ്രേ ചെയ്യൽ അടിയിൽ നേരിട്ട് കൊടുക്കരുത്. വെള്ളത്തിലെ ലീച്ച് 18-18 പോലെയുള്ള വളങ്ങൾ ഒരു ലിറ്ററിൽ ഒരു സ്പൂൺ അളവിൽ, അധികം ആവരുത്, അധികം ആയാൽ ഇലകൾ കൊഴിഞ്ഞു പോകും. ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന ഒരു അനുപാതത്തിൽ കലക്കിയിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. അത് കടയ്ക്കലും കടയ്ക്ക അടിക്കാം, ചട്ടികളുടെ ചുറ്റിലും അടിക്കാം. തണ്ടിലും നേരിട്ട് കടയിലും തൊടരുത്. വേര് ഉള്ളിൽ വേരുകളിൽ അടിക്കാം, പിന്നെ ചട്ടികളുടെ പുറത്തും അടിച്ചു കൊടുത്താൽ നല്ല കരുത്തുള്ള ഇളകൾ വരും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൂക്കളും ഉണ്ടാവും. ഈ 18-18 ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അളവ് കൂടരുത്. അളവ് കൂടിയാൽ പ്ലാന്റ് നശിച്ചു പോവും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സ്പൂൺ, ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ മാത്രമേ ഉപയോഗിക്കാവൂ. അഥവാ കൂടിയെന്ന് തോന്നിയാൽ ഉടനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ആ വേരിൽ വളത്തിൻ്റെ അംശം അധികം തങ്ങി നിൽക്കാതെ പുറത്തേക്ക് പൊക്കോളും. മാത്രമല്ല, അങ്ങനെ അളവ് കൂടിയെന്ന് തോന്നിയാൽ ആഴ്ചയിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് 18-18 ഉപയോഗിച്ചാൽ മതി. ആഴ്ചയിൽ രണ്ടു വട്ടം ഉപയോഗിക്കാം. അളവ് കൂടിയെന്ന് തോന്നിയാൽ ഉടനെ വെള്ളം സ്പ്രേ ചെയ്യുക, പിന്നെ ആ ആഴ്ച 18-18 ഉപയോഗിക്കേണ്ട. പിന്നെ പൂക്കൾ ഉണ്ടാവാൻ മിറാക്കിൾ 20 ഹോർമോൺ വളരെ ഫലപ്രദമാണ്. അത് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു 9-11-13-15 വരെ മുട്ടുകളുള്ള വലിയ കൊല പൂക്കൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. മിറാക്കിൾ 20 നല്ലതാണ്. പിന്നെ ഈ 18-18 ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഇതിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഉപയോഗിച്ചത് ഈ ഇതാണ്, ചാണകപ്പൊടി, വേപ്പുമിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടിച്ച് ഉരുളിയാക്കി വെച്ച ഈ ഇതാണ്. ഇത് വളരെ നല്ലതാണ്, ചെടികൾക്ക് വേര് കേടുവരാതിരിക്കാൻ നല്ലതാണ് വേപ്പുമിണ്ണാക്ക്. അതുപോലെ തന്നെ ചാണകം ഓൾറെഡി ഇവർക്ക് നല്ലതാണ്. ഏകദേശം ഒരു 2 മാസത്തോളം ഇതിൽ വയ്ക്കാം. വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഇതിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ അത് പൊടിയും. പൊടിച്ച് ഇതിലേക്ക് തന്നെ മിക്സ് ഇതിൽ കടക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ രണ്ടാമതും ഇതുപോലെ തന്നെ ഉരുളി ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ മതി. 1-2 ഉരുള മതി, അധികം ഇങ്ങനെ വയ്ക്കണ്ട. ഒരു ചട്ടിയിൽ 1-2 ഉരുള വെച്ചാൽ മതി. ഞാൻ ഈ നഴ്സറി തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓർക്കിഡ്സിൽ നിന്ന് ഒത്തിരി ലാഭം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പ്ലാന്റ്സ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത്, പിന്നെ ഇതിൻ്റെ ഇളകൾ വരുമ്പോൾ അതിനെ എടുത്ത് പുതിയ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത്, അങ്ങനെ ഒരിക്കലും നഴ്സറി നഷ്ടമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ലാഭകരമാണ് പ്രത്യേകിച്ച് ഓർക്കിഡ്സിൽ നിന്ന് ഒത്തിരി ലാഭം എനിക്കുണ്ടായിട്ടുണ്ട്. ആദ്യം മുതലേ തന്നെ, പണ്ട് മുതലേ തന്നെ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഡാലിയയുടെ തന്നെ ഒരു 8-9 കളറ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ 18-ലെ പ്രളയത്തിലാണ് കുറേ ചെടികൾ നശിച്ചു പോയി. ഡാലിയൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ കിഴങ്ങടക്കം ചീഞ്ഞു പോയി. അന്ന് നിറച്ച് ചെടികളായിരുന്നു, ഒന്നും ബാക്കി വന്നില്ല എന്നുള്ള ഒരു ചെടിയും ശേഷിക്കാതെ എല്ലാം 18-ലെ പ്രളയം നശിപ്പിച്ചു കളഞ്ഞു. അന്ന് ചെടികൾ നശിച്ചു പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്കൊരു വാശിയായി, അങ്ങനെ നമ്മൾ തോറ്റു കൊടുത്താൽ ശരിയാവില്ലല്ലോ.
അങ്ങനെയാണ് പുതിയതായിട്ട് പ്ലാന്റ്സ് കുറേ സെറ്റ് ചെയ്ത്, ഓർക്കിഡ്സും അതുപോലെ എല്ലാ പ്ലാന്റ്സും സെറ്റ് ചെയ്ത്, പിന്നെ എനിക്ക് ഒരു എനിക്ക് തോന്നി ഒരു നഴ്സറി തുടങ്ങിയാൽ എന്താണെന്ന് തോന്നി. ആ ഒരു ഇതിൽ നിന്ന്, ഒരു വാശിയിൽ നിന്നാണ്, 18 പ്രളയം കുറേ നശിപ്പിച്ചെങ്കിലും അതിലൊരു വാശി കയറി അങ്ങനെയാണ് ഈ 19 March ഞാൻ ഈ നഴ്സറി തുടങ്ങിയത്. ഇപ്പോഴും ഡാലിയൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, പിന്നെ ഹാങ്ങിങ് വെർട്ടിക്കൽ അങ്ങനെ ഏതാണ്ട് കുറേ ഐറ്റംസ് ചെടികൾ ഉണ്ട്. പെറ്റൂണിയ തന്നെ ഒരു 2-3-4 വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പെറ്റൂണിയുണ്ട്, ഡാലിയുണ്ട്. വെർട്ടിക്കൽ പ്ലാന്റ്സും ഒത്തിരി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പല നഴ്സറിക്കാരും ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡാലി ചേച്ചി നിങ്ങൾക്ക് പറഞ്ഞതെന്ന ഓർക്കിഡ് കെയർ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഓർക്കിഡിൻ്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമാണ് ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.